ആത്മോപദേശ ശതകം ജ്ഞാനീയത്തിലെ എല്ലാ ജ്ഞാനചിത്രാംസുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്. നാം സമാരംഭിച്ചിട്ടുള്ള ആത്മോപദേശ ശതകം ജ്ഞാനീയത്തിലെ രണ്ടാം ജ്ഞാനവല്ലരിയെ ഉപജീവിച്ചുകൊണ്ടുള്ള പഠനമാണ് നാം ഇന്ന് സമാരംഭിക്കുന്നത്. ആദ്യം ആ രണ്ടാം ജ്ഞാനവല്ലരിയെ ഒന്ന് ഗാനം ചെയ്തുകൊണ്ട് നമുക്ക് തുടരാം. കരണമോമിന്ദ്രിയവും കളേബരം തോൺ തറിയുമാനീ ഗജ പരവളി തന്നിലുയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണോ തേരഞ്ഞോ തേറിടേണം. ഈ ജ്ഞാനവല്ലരിയുടെ അർത്ഥം പറയുന്നതിന് മുൻപായി ആമുഖമായി അല്പകാര്യം നാം ഗ്രഹിച്ചിരിക്കണം. അതായത്, ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിന് ബഹുമുഖമായ അർത്ഥതലങ്ങൾ ഉണ്ട്. എന്നാൽ ഈ അർത്ഥതലങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മീനിങ്, അതേ അർത്ഥം. രണ്ട് എസൻസ്, അന്തസത്ത. മീനിങ് അഥവാ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ ജ്ഞാനവല്ലരിയിലെയും പദങ്ങളെയും വാചകങ്ങളെയും ശബ്ദധാരാവലിയുടെയും വ്യാകരണ ഗ്രന്ഥങ്ങളുടെയും മറ്റും സഹായത്താൽ അർത്ഥം കണ്ടെത്തി ഗ്രഹിക്കുന്നതാണ് മീനിങ് അഥവാ അർത്ഥം ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് ബൗദ്ധികപരമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഓരോ ജ്ഞാനവല്ലരിയുടെയും പദാനുപത അർത്ഥവും അതിൻ്റെ വ്യാകരണതലങ്ങളും മറ്റും പഠിച്ചാൽ നമ്മൾക്ക് ഒരു ബുദ്ധിമാൻ ആവാം. എന്നാൽ രണ്ടാമത്തെ തലമായ അന്തസത്ത അഥവാ എസൻസ് എന്ന് പറയുന്നത് ശബ്ദധാരാവിലെ നോക്കിയോ വ്യാകരണ ഗ്രന്ഥങ്ങൾ വെച്ച് പഠിച്ചോ അതല്ല എങ്കിൽ പണ്ഡിതന്മാരുടെ പ്രവചനങ്ങളിലൂടെ ഗ്രഹിക്കാവുന്നതോ അല്ല. അത് ഹൃദയപരമായിട്ട് അറിയേണ്ടുന്നതാണ്. അത് ഹൃദയപരമായിട്ട് അനുഭവിച്ച് അറിഞ്ഞ് ആനന്ദിക്കേണ്ടതാണ്. അതെ, അർത്ഥം ഗ്രഹിക്കുന്നത് ബൗദ്ധികപരമാണ് എങ്കിൽ അന്തസത്തെ അനുഭവിക്കുന്നത് അറിയുന്നത് ഹൃദയപരമാണ്.
അവിടെ അർത്ഥം എന്ന് പറയുമ്പോൾ, മീനിങ് എന്ന് പറയുമ്പോൾ, ആനുഭൂതിക ജ്ഞാനത്തിലൂടെ ഒരു ഗുരു തന്റെ അനുഭവതലത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയയിൽ ആനുഭൂതികതയെ അർത്ഥത്തിലൂടെ പദങ്ങളിലൂടെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെയോ ആ പദങ്ങളിലൂടെ പറയാതെ പറയുന്ന ഒരു പാരമാർത്ഥികതയുണ്ട്. പറയാതെ പറയുന്ന പാരമാർത്ഥികത എന്ന് പറയാൻ കാരണം, പാരമാർത്ഥികതയെ പറയാൻ പറ്റില്ല, പറയാൻ പറ്റാത്തതിനെ പറയാനൊക്കില്ല, അങ്ങനെ പറയാനൊക്കാത്തതിനെ നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ആ പ്രകടിപ്പിക്കാൻ കഴിയുക എന്ന അവസ്ഥയാണ് ആനുഭൂതികത എന്ന് പറയുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം മാത്രമല്ല, ഏതൊരു ജ്ഞാനാമൃതത്തെയും നാം ഗ്രഹിക്കേണ്ടുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് അർത്ഥതലവും മറ്റൊന്ന് അന്തസത്താതലവുമാണ്. അതുകൊണ്ട് ഈ അന്തസത്താതലത്തിനാണ് നമ്മൾ ഏറെ പ്രാധാന്യം നൽകേണ്ടുന്നത് എന്നാണ് ഗുരു ഈ ജ്ഞാനവല്ലരിയിലൂടെ ഊന്നൽ നൽകി അനുശാസിച്ചിരിക്കുന്നത്, ആദേശിച്ചിരിക്കുന്നത്. നമ്മൾക്ക് പദാനുപദം അർത്ഥം ഗ്രഹിച്ച് ഒരു ബുദ്ധിമാനാകാമെങ്കിൽ, അർത്ഥം ഗ്രഹിച്ചൊരു ബുദ്ധിമാനാകാമെങ്കിൽ, ആനുഭൂതിക തലത്തിലൂടെ നമ്മൾക്ക് അനുഭവ സമ്പന്നനായ ഒരു പ്രബുദ്ധനായി തീരാൻ കഴിയും. അല്പം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, അർത്ഥത്തെ ബൗദ്ധിക തലത്തിലൂടെയും അന്തസത്തയെ ഹൃദയതലത്തിലൂടെയുമാണ് നാം അറിയുന്നത്. ആത്മോപദേശ ശതകം അനേക തവണ ഉരുവിട്ടതുകൊണ്ടോ ഗാനം ചെയ്തതുകൊണ്ടോ വെറുതെ കാണാതെ പഠിച്ച് നടന്നിട്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഇത് ഒരു പ്രായോഗിക പ്രക്രിയയാണ്, പ്രായോഗിക ശാസ്ത്രമാണ്. അതുകൊണ്ട് ആ പ്രായോഗിക പ്രക്രിയയെ നാം അനുധാവനം ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. അസുഖം വന്നാൽ അതിന് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതെ മരുന്നിന്റെ പേരെഴുതിയിരിക്കുന്ന കുറിപ്പടിയോ ഗ്രന്ഥമോ വായിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് ആത്മാനന്ദാനുഭവത്തിനുള്ളതായ ശാസ്ത്രത്തെ, മാർഗത്തെ ഗുരു നമുക്ക് ആദേശിച്ചു തരുമ്പോൾ അതിനെ അനുധാവനം ചെയ്യാതെ ആ അക്ഷരങ്ങളെയും പദങ്ങളെയും പുനരാവർത്തനം ചൊല്ലി നടന്നിട്ട് പ്രയോജനമുണ്ടാവില്ല എന്ന് കൂടിയാണ് ഗുരു ഈ ജ്ഞാനവല്ലരിയിലൂടെ, രണ്ടാം ജ്ഞാനവല്ലരിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മോപദേശതകത്തെ നാം ഉൾക്കൊള്ളേണ്ടുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ ആനുഭൂതികമാക്കേണ്ടുന്നത് ബൗദ്ധികപരമല്ല, ഹൃദയപരമാണ്. അതാണ് ഈ നാട്ടിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്, ഭാഷാശാസ്ത്രജ്ഞന്മാരുണ്ട്, പക്ഷേ അവർക്കാർക്കും തന്നെ ഇതിന്റെ അന്തസത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അന്തസത്തെ ആനുഭൂതികമാക്കാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു ശബ്ദശാസ്ത്രമല്ല, ഇത് ശബ്ദധാരാവലി വെച്ച് വ്യാഖ്യാനിച്ചറിയേണ്ടെന്നൊന്നല്ല, പ്രത്യുത ആനുഭൂതികമായിട്ട് അറിയേണ്ടതാണ്. അതുകൊണ്ട്
അനുഭൂതികമായിട്ടറിയേണ്ടെന്ന അന്തസത്തയെ എനിക്കോ മറ്റൊരാൾക്കോ ഇവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം പറയാതെ പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റില്ല, അത് പറയാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആ പറയാതെ കിടക്കുന്നതിനെ പ്രായോഗികതയിലൂടെ പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ, പ്രകാശിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ ഒരു ആമുഖത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം നാം രണ്ടാം ജ്ഞാനവല്ലരിയെ ഗ്രഹിക്കാൻ ശ്രമിക്കേണ്ടുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വിരൽ ചൂണ്ടി ചന്ദ്രനെ കാണിച്ചാൽ ചന്ദ്രനെ നോക്കാതെ വിരലിനെ ചൂണ്ടുന്ന വിരലിന്റെ അഗ്രത്ത് നോക്കി എന്തിയെ ചന്ദ്രൻ, ആ ചന്ദ്രൻ ആ വിരലിന്റെ അഗ്രമാണ് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിലർ ചൂണ്ടുന്ന വിരലിന്റെ അഗ്രം നോക്കി അതാണ് ചന്ദ്രൻ എന്ന് കരുതുന്നത് പോലെയാണ് നാരായണ ഗുരു പരമമായിരിക്കുന്ന ആനന്ദാനുഭവത്തിന്റെ ഉപായത്തെ ഉപദേശിച്ചു തരുമ്പോൾ അതിനെ വേണ്ടവണ്ണം ഗ്രഹിക്കാതെ ആ മാർഗം ഉപദേശിച്ച പദങ്ങളെയും പദങ്ങളുടെ അർത്ഥത്തെയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വ്യാകരണത്തെയും കുറിച്ച് മാത്രം ചിന്തിച്ച് വാഴാക്കിക്കളയുന്നു ജീവിതത്തിലെ നല്ലൊരു ഭാഗവും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ജ്ഞാനജിജ്ഞാസുക്കളോട് ഞാൻ സദയം ആദ്യം തന്നെ അറിയിക്കുകയാണ്, ഇത് പദാനുപദ അർത്ഥം ഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, അതേ ബൗദ്ധ്യപരമായിട്ടറിയുന്നതിനേക്കാൾ ഉപരിയായി ഹൃദയപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ് ആനന്ദിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടുന്നത്. കരണമും ഇന്ദ്രിയവും കളേവരം. കരണം എന്ന് പറഞ്ഞാൽ അന്തക്കരണം, അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനം. കരണം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നൊരർത്ഥമുണ്ട്. കരണവും എന്ന് പറയുമ്പോൾ അന്തക്കരണങ്ങൾ എന്ന അർത്ഥതലമുണ്ട്. അന്തക്കരണങ്ങൾ എന്ന് പറയുമ്പോൾ നാലെണ്ണമാണ്, അവ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ കരണങ്ങളും ഇന്ദ്രിയവും, ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, കാത്, തൊക്ക്, നാക്ക്, മൂക്ക്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് വാക്ക്, വാണി, പാദം, വായു, ഉപസ്ഥം. വായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയം, ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം. അപ്പോൾ അന്തക്കരണങ്ങളും ഇന്ദ്രിയങ്ങളും കളേബരം. കളേബരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരവും പിന്നെയോ തൊട്ടറിയും അനേക ജഗത്തും. നമുക്ക് തൊട്ടുതൊട്ടറിയാവുന്ന, അതിനെ അല്പം കൂടി വിശാലമായി പറഞ്ഞാൽ ഇന്ദ്രിയപരമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഓരോ വസ്തുക്കളെയും ഈ ജഗത്തിലുള്ള ഓരോന്നിനെയും ഈ ജഗത്തിനെ ആകമാനവും എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചാൽ അവയെല്ലാം പരവളി തന്നിലുയർന്ന ഹൃദയാകാശത്തിൽ പ്രകാശിച്ചിരിക്കുന്ന ആത്മസൂര്യനാണെന്ന് അറിയാൻ കഴിയും.